മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് അതിൽ എങ്ങനെ കയറിപ്പറ്റാമെന്ന് നോക്കിയിരിക്കുന്ന ആളാണ് ചെന്നിത്തല. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കരിവാരി തേക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമാണ്. ഇപ്പോൾ വീണ്ടും പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 7 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഈറ്റിലമാക്കി പിണറായി മാറ്റിയെന്നാണ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. വികസനത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന കെ പദ്ധതികൾ അടക്കമുള്ള എല്ലാം തന്നെ എങ്ങനെ കമ്മീഷൻ പറ്റാമെന്ന ഗവേഷണം നടത്തിയ ശേഷമാണ് അവതരിപ്പിക്കുന്നതെന്നും ഇത് പിടിക്കപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കേണ്ട കൂലിത്തൊഴിലാളികൾ മാത്രമായി CPM നേതൃത്വം മാറിയെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ചെന്നിത്തലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ 7 വർഷമായി കേരളത്തിൽ നടക്കുന്ന കൊള്ളകളുടെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് AI ക്യാമറ കുംഭകോണം, അല്ലെങ്കിൽ അഴിമതി ക്യാമറ. ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകുവാൻ വേണ്ടി സർക്കാരുകൾ ഒരുക്കുന്ന ഒരു സുരക്ഷാ കവചമായ ക്യാമറയിൽ കമ്മീഷൻ അടിച്ച ഇതുപോലെയുള്ള സർക്കാർ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കുടുംബത്തിന് വേണ്ടി കക്കാൻ നടക്കുന്ന ഒരുപാട് പാർട്ടി സെക്രട്ടറിമാരും CPMലുണ്ട്. എന്നാൽ കുടുംബവുമായി കക്കാൻ നടക്കുന്ന ഒരേ ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. 85 കോടി രൂപയിൽ താഴെ തീരേണ്ട പദ്ധതിയാണ് തട്ടിക്കൂട്ട് കമ്പനികളെ ഉപയോഗിച്ച് 232 കോടിയോളം രൂപയ്ക്ക് തീർത്തിരിക്കുന്നത്. അതും സ്വന്തക്കാരുടെ കമ്പനിക്ക് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു വരുമാന സ്രോതസ്സാക്കി മാറ്റി. കൂടാതെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പല കടലാസ് കമ്പനികൾക്കും മുഖ്യനോടും കുടുംബത്തോടും അഭേദ്യമായ ബന്ധമാണുള്ളത്. കഴിഞ്ഞ 7 വർഷമായി വികസനത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന കെ പദ്ധതികൾ അടക്കമുള്ള എല്ലാം തന്നെ എങ്ങനെ അതിൽ നിന്നും കമ്മീഷൻ പറ്റാന്നുള്ള റിസർച്ചിന് ശേഷമാണ് അവതരിപ്പിക്കുന്നത്. പലതിലും എതിർപ്പുണ്ടെങ്കിലും എല്ലാത്തിനും തലകുലുക്കി സമ്മതിക്കുകയും പിടിക്കപ്പെടുമ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കേണ്ട കൂലി തൊഴിലാളികൾ മാത്രമായി CPM നേതൃത്വം മാറുകയുമാണ് ചെയ്യുന്നത്. കെ വിദ്യമാർക്കും വീണ വിജയന്മാർക്കും മാത്രം ജീവിക്കാൻ കഴിയുന്ന നാടാക്കി കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ പിണറായി കേരളത്തെ മാറ്റി. പുതുതലമുറയിൽ അന്തസ്സായി പഠിച്ച് പരീക്ഷ പാസ്സാകുന്നവരും മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും പിണറായി വിജയന്റെ കേരളത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ്. 7 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ഈറ്റിലമാക്കി മാറ്റിയ പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.